ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബാൻഡേഡ് ആവേണ്ടി വന്നിട്ടുണ്ടോ? ഈ ബാൻഡേഡ് എഫക്റ്റിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊരു സന്തോഷം കണ്ടെത്തുന്നവരും ഉണ്ട്. എങ്ങനെയെന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു സുഹൃത്തിനോ ഒരു ബന്ധുവിനോ എന്തെങ്കിലും ഒരു വിഷമം വന്നു, അപ്പോൾ നിങ്ങളെ വിളിക്കും ആശ്വാസം കണ്ടെത്താൻ. എന്നിട്ട് എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവർ പറഞ്ഞു തരുമ്പോൾ നിങ്ങളവരെ ആശ്വസിപ്പിക്കും. എന്തെങ്കിലും ഒരു പോം വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ സമയം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നൽകും. അങ്ങനെ ആ മുറിക്ക് നിങ്ങൾ ബാൻഡേഡ് ഇടുന്നു. മുറി മാറിക്കഴിഞ്ഞാൽ അവർ വളരെ ഈസിയായിട്ട് നൈസായിട്ട് ആ ബാൻഡേഡ് എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കും, ദൂരെ കളയും. പിന്നെ അവർ പോയ വഴിയിൽ പുല്ലുപോലും മുളയ്ക്കില്ല. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം അവരുമായി ഷെയർ ചെയ്യണമെന്ന് കരുതുക. അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അവർക്കില്ലാത്ത ഒരു തിരക്കും ഉണ്ടാവില്ല. അതായത് അവർക്ക് വേണ്ടപ്പോൾ മാത്രം നിങ്ങളെ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ. ജീവിതം എൻജോയ് ചെയ്യാനാണെങ്കിൽ അവർക്ക് മറ്റൊരു ടീം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോൾ അവർ വന്ന മഴയും നിങ്ങൾ നടത്തിയ സപ്പോർട്ടും നിങ്ങളവർക്ക് നൽകിയ ആശ്വാസവും എല്ലാം ആവിയായി പോയിട്ടുണ്ടാകും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒന്ന് കൗണ്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക. ഇനി എന്നെപ്പോലെ ഒഴിവാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ മിനിമം ഈ വിളിക്കുന്നവർ ഒന്നും നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ല എന്നെങ്കിലും മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിവാക്കുക. അതിലൂടെ നിങ്ങൾക്ക് അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴോ കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് കുറ്റം പറയുന്ന സ്വഭാവക്കാരാണെന്നുണ്ടെങ്കിലോ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന അഗാധമായ വേദനയ്ക്ക് ഒരു ചെറിയ തോതിലെങ്കിലും ഇളവുണ്ടാകും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.